വെൽക്കം ടു രോഹിതാസ് വേൾഡ്. ഓണം സ്പെഷ്യൽ പായസമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. വീഡിയോ മുഴുവനായി കണ്ട ശേഷം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പരിപ്പ് പായസമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ചെറുപയർ പരിപ്പ് അര കിലോന് എടുത്തിട്ടുണ്ട്. 1 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല കട്ടിയിൽ പാനിയാക്കി എടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ പായസത്തിനാവശ്യമായിട്ടുള്ള തേങ്ങാക്കൊത്തും മുന്തിരിയും എള്ളും കശുവണ്ടിയും നെയ്യിൽ വറുത്ത് വെച്ചതാണ്. 6 ഏലക്ക, 1/4 ടീസ്പൂൺ ജീരകം, 1 ചെറിയ കഷ്ണം ചുക്ക്, ഇതെല്ലാം കൂടെ പൊടിച്ചെടുത്തതാണ്. 3 തേങ്ങ ചേരേണ്ടത്, പാൽ പിഴിഞ്ഞെടുത്ത് വെക്കണം. അപ്പോൾ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും വേണം. അതിൽ 3-ാം പാല് നമ്മൾ ലൂസായിട്ട് ഏറ്റവും ലാസ്റ്റ് വരുന്നതിൽ വെള്ളം നീട്ടിയെടുത്തിട്ട് അത് കുക്കറിൽ പരിപ്പ് വേവിക്കാനായിട്ടാണ് മാറ്റി വച്ചിരിക്കുന്നത്. പായസത്തിന് വേണ്ട പരിപ്പ് ഞാൻ ആദ്യമേ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് തുടച്ചെടുത്തു. പരിപ്പിൽ അല്പം നെയ്യിട്ട് കൈകൊണ്ട് നല്ലതുപോലെ തിരുമിയതിന് ശേഷം 1/2 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് മാറ്റി വെക്കണം. ആദ്യമേ ഞാൻ ഉരുളിപ്പാത്രം ചൂടാക്കിയതിന് ശേഷം കശുവണ്ടി, മുന്തിരി, എള്ള്, തേങ്ങാക്കൊത്ത് ഇതെല്ലാം നെയ്യിലൊന്ന് വറുത്തെടുത്തിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഈ നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന പരിപ്പ് കൂടിയിട്ട് ചൂടാക്കിയെടുക്കുന്നത്. അധികം നെയ്യ് ഇടേണ്ട ആവശ്യമില്ല, 1 ടീസ്പൂൺ അളവെല്ലാം മതിയാകും. പച്ചമണം മാറുന്നത് വരെ വേണം ഈ പരിപ്പൊന്ന് ചൂടാക്കിയെടുക്കാനായിട്ട്. കടിക്കുമ്പോൾ പൊട്ടുന്നൊരു പാകമാകും, ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് 3-ാം പാലിലേക്ക് ഇട്ട് കൊടുത്ത് കുക്കറിൽ വേവിച്ചെടുക്കണം. ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. കുക്കറിൻ്റെ വിസിൽ അടിക്കുന്നതിനേലും തൊട്ട് മുന്നേ ആയിട്ടുള്ളൊരു സമയത്ത് വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. വിസിൽ അടിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ അതിൻ്റെ സ്റ്റീം മൊത്തം പോയതിന് ശേഷം മാത്രം തുറന്നു നോക്കുക. എനിക്കിവിടെ ഏകദേശം 15 മിനിറ്റ് എടുത്തു വേകാനായിട്ട്. പായസം ഉണ്ടാക്കാനായിട്ടുള്ള ഉരുളി നമുക്ക് ചൂടാക്കാനായിട്ട് വെക്കാം. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിൻ്റെ കൂട്ടും 2-ാം പാലും കൂടി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് അരിച്ചു വച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നല്ല ലൂസായിട്ടാണ് ഇതുള്ളത്. ഇനി കുറേ നേരം ഇത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുറച്ച് കുറുകി വരും. അപ്പോൾ ആ പാകം എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. സൈഡിൽ പിടിച്ചിരിക്കുന്നതെല്ലാം ഒന്ന് വടിച്ചെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിർത്താതെ തവി കൊണ്ട് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ശർക്കരപ്പാനി ഇട്ടതിന് ശേഷം എത്ര നേരം തിളപ്പിക്കുന്നു അത്ര നേരം ഇതിൻ്റെ കളറ് നല്ല ഡാർക്കായി വരും. കണ്ടു, ഇപ്പം തന്നെ ഒന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. തവി കൊണ്ട് ഇളക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും, അത് കുറുകി വരും തോറും നമുക്ക് തവി നീക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നും. ഈ ഒരു പാകം കണ്ടോ, വെള്ളമയമില്ലാതെ കുറുകിയിട്ട് ഒന്ന് തിളക്കുന്നതാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമായിട്ട് നമുക്ക് തോന്നില്ല, നല്ല കട്ടിയിൽ തിളക്കുന്ന പോലെ തോന്നും. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നെയ്യിൽ വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത്, കശുവണ്ടി, മുന്തിരി, കറുത്തെള്ള് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ജീരകം, ഏലക്ക, ചുക്ക് ഇതെല്ലാം പൊടിച്ചു വച്ചിരിക്കുന്ന കൂട്ടും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ പായസത്തിലേക്ക് നല്ലതുപോലെ യോജിക്കുന്ന നേരം വരെ നമുക്കിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വരാൻ പോകുന്നുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. സ്വാദിഷ്ടമായ പരിപ്പ് പായസം റെഡിയായി കഴിഞ്ഞു. നമസ്കാരം, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് മാത്രമാണ് ഓരോ വീഡിയോയും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.